ഹായ് ഡിയേഴ്സ്, ഹാപ്പി ജേണി രശ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ചിറ്റൂർ ടെർമിനലിലാണ്. വാട്ടർ മെട്രോയുടെ ഇന്ന് ഉദ്ഘാടനമായിരുന്നു ഇവിടെ. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പുതിയ റൂട്ടാണ്, നമുക്ക് പുതിയ റൂട്ടിലൂടെയുള്ള കാഴ്ചകളിലേക്കൊക്കെ പോവാം. അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര പോയാലോ. ഇതാണ് കേട്ടോ സൗത്ത് ചിറ്റൂർ ടെർമിനലിൻ്റെ അകവശം എന്ന് പറയുന്നത്. ടിക്കറ്റ് എടുത്തു 30 രൂപയാണ് ഒരു ടിക്കറ്റ്. അതായത് ഏലൂര്, ചേരാനെല്ലൂർ രണ്ട് ടെർമിനലിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. രണ്ടിനും കൂടി 30 രൂപ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കകത്തേക്ക് പോവാം. മാർച്ച് 14 മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇത് ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്തു കേട്ടോ. അതായത് 4 മെട്രോ ടെർമിനലുകളാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. മുളവുകാട് നോർത്ത്, സൗത്ത് ചിറ്റൂർ, ഏലൂര്, ചേരാനെല്ലൂര്. 2 റൂട്ടുകളാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്, 4 ടെർമിനലുകൾ കേട്ടോ. അതിൽ 1 റൂട്ട്, ഈ റൂട്ടാണ് നമ്മളെടുത്തിട്ടുള്ളത്. അതായത് സൗത്ത് ചിറ്റൂര് നിന്ന് ഏലൂര്, ചേരാനെല്ലൂര് റിട്ടേണും, അങ്ങനെയാണ് നമ്മളെടുത്തിട്ടുള്ളത്. വേറൊരു റൂട്ടെന്ന് പറയുന്നത് നമ്മുടെ ഹൈക്കോട്ട് ടെർമിനലിൽ നിന്ന് ബോൾഗാട്ടി ത്രൂ മുളവുകാട്, അവിടെ നിന്ന് നോർത്ത് ടെർമിനൽ വഴി സൗത്ത് ചിറ്റൂർ വരെ, അങ്ങനെയാണ് ഒരു റൂട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെടുത്തിട്ടുള്ളത് ഈ റൂട്ടാണ്. എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഹൈക്കോട്ടിൽ നിന്നൊരു വീഡിയോ ബോൾ വൈപ്പിനിലേക്കുള്ളത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ സൈഡിലേക്ക് പോവാണ്ട് വെറൈറ്റി ആയിക്കോട്ടെ, നിങ്ങളുടെ കാഴ്ചകളും ഒന്ന് വ്യത്യസ്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ റൂട്ടിലേക്ക് വന്നത് കേട്ടോ. ദ്വീപ് നിവാസികൾക്കിനി ആശ്വാസത്തിൻ്റെ നാളുകളാണെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ. ഈ 2 റൂട്ടും ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് മാർച്ച് 17 ഇന്നേ ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ യാത്ര, പുതിയ റൂട്ട്, പുതിയ കാഴ്ചകൾ എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോവാം. ശരിക്കും ആലപ്പുഴയുടെ കായൽ കാഴ്ചകൾ കണ്ടുപോകുന്ന ആ ഒരു അനുഭവമാണ് ദാ ഈ വാട്ടർ മെട്രോയുടെ ACയുടെ അകത്തിരിക്കുമ്പോൾ. നമ്മൾ ഹൗസ് ബോട്ടിലെ ACക്ക് നല്ല റേറ്റൊക്കെ കൊടുത്ത് കയറിയിരുന്ന കായൽ കാഴ്ചകൾ കണ്ടുപോകുന്ന അതേ അനുഭവം വെറും 20 രൂപ 30 രൂപയ്ക്കൊക്കെ നമുക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇതാ ചേരാനെല്ലൂർ സ്റ്റേഷൻ ടെർമിനലിൽ എത്തി, അതാണ് ആ കാണുന്നത് കേട്ടോ. അവിടെ നിന്ന് ഇതാ ഇപ്പുറത്തേക്കൊന്ന് നോക്കുമ്പോൾ തന്നെ കാണാം ഏലൂര് ടെർമിനൽ. ഇത് രണ്ടും നേരെയാണ് ഇരിക്കുന്നത് കേട്ടോ. രണ്ട് കരയാണെങ്കിലും വളരെ അടുത്ത് തന്നെയാണ് ഇത് രണ്ടും ഉള്ളത്. നടുക്കൂടെ ഒരു പാസേജ്, ഒരു കനാൽ പോലെ ഉണ്ട്. രണ്ട് കരയിലും 2 ടെർമിനലുകൾ അടുത്തടുത്തായിട്ടാണ് ഉള്ളത് കേട്ടോ.
ചേരാപ്പുഴ പാലമാണ് കേട്ടോ ആ കാണുന്നത്. ബസ്സുകൾ വണ്ടികളൊക്കെ മേലേക്കൂടി ഓടുന്നത് കണ്ടോ, അത് വരാപ്പുഴ പാലമാണ്. ഈ വരാപ്പുഴ പാലത്തിൻ്റെ ഇറക്കത്തിലാണ് ഈ രണ്ട് ടെർമിനലുകളും ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഏലൂർ സ്റ്റേഷൻ ടെർമിനലിൽ നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓടി പോയിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇനി തിരിച്ചിങ്ങോട്ട് ഇപ്പം തന്നെ വരണം. അവർ ബോട്ട് വിടാൻ പോകുന്നത് 3 മിനിറ്റ് എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഞങ്ങൾ 1 മിനിറ്റായിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അവർ ബോട്ട് വിടാൻ പോകുന്നുണ്ട്. ബോട്ടെങ്ങാൻ പോയ പിന്നെ ഇനി കുറച്ച് സമയം ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അവരെല്ലാം വെച്ച് കെട്ടി പോകാൻ പോവാണ്. ഞങ്ങൾ പിടിച്ചു നിർത്തി. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചാൽ മതി ചേരാനെല്ലൂർ ടെർമിനലിലേക്ക് കയറാം. അതുകൊണ്ട് പോകാനൊന്നുമില്ല, എത്തി, അടുത്ത ടെർമിനലിലെത്തി. അപ്പോൾ നമുക്ക് ചേരാനെല്ലൂരിൻ്റെ ടെർമിനലിനകവും ഒന്ന് പോയി കണ്ടിട്ട് വരാം. അവിടെ എന്താണെങ്കിലും നമുക്ക് റിട്ടേൺ ടിക്കറ്റും കൂടി എടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു സമയം എന്താണെങ്കിലും ഒരു തരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. വെയിറ്റ് ചെയ്യാൻ ടൈം ഇല്ല അതുകൊണ്ടാട്ടാ. അപ്പം നമ്മളവിടെ നിന്ന് റിട്ടേൺ ടിക്കറ്റ് എടുത്തു. അത് 30 രൂപയാണ്. തിരിച്ച് സൗത്ത് ചിറ്റൂരിലെ ടെർമിനലിലേക്കാണ് പോകുന്നത് കേട്ടോ.
ശരിക്കും പറഞ്ഞാൽ ഇതിലിരുന്ന് ഉറങ്ങാൻ തോന്നുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും വന്ന് എൻജോയ് ചെയ്യണം, ഈ റൂട്ട് അടിപൊളിയാണ്, സൂപ്പർ സൂപ്പർ. നമ്മുടെ ഇന്നത്തെ പുതിയ റൂട്ടിലൂടെയുള്ള വാട്ടർ മെട്രോ യാത്ര കഴിഞ്ഞു. വളരെ സുഖകരമായൊരു യാത്ര, നല്ല നയനമനോഹരമായൊരു യാത്ര, നിങ്ങളും കൂടി എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ദായി വാട്ടർ മെട്രോയുടെ മുന്നിൽ തന്നെ സൈഡിലായിട്ട് ഒരു വള്ളക്കടവ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. വാട്ടർ മെട്രോയുടെ മുന്നിലായിട്ട് ബസ് സ്റ്റേഷനാണ്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ടെർമിനൽ തന്നെയാണിത്. അപ്പോൾ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. ടാറ്റാ.